ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവർക്കും അംനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി പൊരിക്കടി ആയിട്ടാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ചോറ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, അതുപോലെ പച്ചമുളക്, കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഈ ചോറൊന്ന് ഇട്ടതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കൈ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി. അങ്ങനെ ഞാനിത് ആ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമേ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം വെളുത്തുള്ളി. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, ശേഷം കറിവേപ്പില, അവസാനമായിട്ട് നമുക്ക് ഇതിലോട്ട് പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി. ഞാൻ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡർ ആണ്. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും. ശേഷം നമുക്ക് ഇതിലോട്ട് കടലമാവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ട ഒന്നും ആവശ്യമില്ല. നമ്മളുടെ ചോറിലും അതുപോലെ സവാളയിലൊക്കെ വെള്ളം ഉണ്ടാവും, അപ്പൊ ആ ഒരു വെള്ളം തന്നെ മതി. അങ്ങനെ ഇപ്പൊ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് തന്നെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എണ്ണ ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് വെച്ച് ഞാൻ ഇതുപോലെ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് മറിച്ചിട്ട് കൊടുക്കാം.
അങ്ങനെ ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റിയാണ്. സാധാരണ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഴംപൊരിയോ ഉള്ളിവടയോ ഒക്കെയല്ല ഉണ്ടാക്കല്. അപ്പൊ ഇതൊരു സ്പെഷ്യൽ ആയിക്കോട്ടെ, എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ചോറ് വെച്ചിട്ടാണല്ലോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനത്തെവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇൻഷാല്ലാ ഒരടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.